ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജയാസ് വേൾഡ് മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ കയ്യിലുള്ള കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ പേരാണ് എപ്പിസ്കിയ പ്ലാന്റ്. ഇതിൻ്റെ ലീഫ് കാണാൻ നല്ല ഭംഗിയാണ്. കണ്ടൊരു വെൽവെറ്റ് പോലെ ഇരിക്കുന്ന ലീഫാണ് ഇതിനുള്ളത്. പിന്നെ ഇതിൽ ഒരു റെഡ് കളർ പൂവും വരും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കുറേ വെറൈറ്റി ഇന്ന് അവൈലബിൾ ആണ്. പക്ഷേ എൻ്റെ കയ്യിൽ രണ്ട് കളറേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ തന്നെ മറ്റൊരു കളർ ചേഞ്ച് ആണ് ഇത് കേട്ടോ. അതൊരു ബ്രൗൺ ആണ്. ഇതിൻ്റെ ഏകദേശം ഇതിൻ്റെ ഒരു ലീഫിനൊരു ബ്രൗൺ കളറാണ്. ഇതിൽ നല്ല പിങ്ക് കളറ് പൂ വരുമ്പോൾ നല്ലൊരു അട്രാക്ഷനാണ് കാണാൻ. അപ്പോൾ അതുപോലെ ഇതിൻ്റെ ചെറിയൊരു സ്റ്റെം വെച്ചാൽ തന്നെ നമുക്കിത് തയ്യ് പിടിപ്പിക്കാൻ പറ്റും. ഇപ്പോൾ ഇതിന് പൂവൊന്നുമില്ല കേട്ടോ, പക്ഷേ ചെറിയ മൊട്ടുകളൊക്കെ ആയിട്ട് കാണുന്നുണ്ട്. പിന്നെ ഉച്ച നേരത്തുള്ള ഡയറക്റ്റ് ചൂട് തട്ടുന്ന ഭാഗത്തും നമ്മളിത് വെക്കാൻ പാടില്ല. അപ്പോൾ രാവിലത്തെയും വൈകുന്നേരത്തെയും വെയിൽ കൊള്ളുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഭാഗത്ത് വെക്കുക ഏറ്റവും നല്ലത്. പിന്നെ ഈ ചെടിയുടെ പേരാണ് ക്രീപ്പിംഗ് ചാർലി. അപ്പോൾ ഇത് നല്ലൊരു ഗ്രീൻ കളറാണ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയാണ്. പെട്ടെന്ന് വളരുന്ന ഒരു ചെടി കൂടെയാണ് ഇത് കേട്ടോ. അതിൻ്റെ ഒരു ചെറിയ സ്റ്റെം വെച്ചാൽ തന്നെ നമുക്ക് പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണിത്. പിന്നെ അതിൻ്റെ ലീഫ് കണ്ടാൽ ഒരു പൊതിനൻ്റെ ഇല പോലെ ഇരിക്കുന്നില്ലേ. പിന്നെ ഇത് നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കുകയാണെങ്കിൽ വർഷം വരെ നമുക്കൊരു കുഴപ്പം ഉണ്ടാവാതെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു ചെടിയാണിത്. പിന്നെ ഡയറക്റ്റ് വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഇലക്കൊക്കെ ചെറിയൊരു മഞ്ഞ കളർ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് വെയിൽ തട്ടാത്തിടത്ത് വെക്കണം. അപ്പോൾ ഇനി നമ്മൾ അടുത്തതായി പരിചയപ്പെടാൻ പോകുന്നത് എവർഗ്രീൻ ടർട്ടിൽ വൈൻ. ഇതെല്ലാവർക്കും ഒരുവിധം ആൾക്കാർക്കൊക്കെ പരിചയമുള്ള ചെടിയാണിത്. ഇതിൻ്റെ കുറച്ച് സ്റ്റെം എടുത്ത് നമ്മൾ ചട്ടിയിൽ നട്ടു കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് തന്നെ ചട്ടി നിറഞ്ഞു വരുന്ന ഒരു ചെടിയാണിത്. അത്രയും പെട്ടെന്നാണ് അതിൻ്റെ വളർച്ച. അപ്പോൾ ഈ ചെടിയുടെ പേരാണ് ടാങ്കിൾഡ് ഹെർട്ട് പ്ലാന്റ്. ഇത് തന്നെ നല്ല കട്ടിയുള്ളൊരു ഇലയാണ് ഇട്ടത്. ഞാൻ കുറച്ച് വെയിലത്തായിരുന്നു നേരത്തെ വെച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇലകൾക്കൊക്കെ ചെറിയൊരു യെല്ലോ കളറുണ്ട്. അപ്പോൾ പിന്നെ ഞാനിത് തണലത്തേക്ക് വെച്ചതിന് ശേഷം പിന്നെ വരുന്ന തൈകൾക്കൊക്കെ നല്ലൊരു ഗ്രീൻ കളർ കാണുന്നുണ്ട്. പിന്നെ ഇത് മറ്റൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. അപ്പോൾ എനിക്ക് ചെറിയ സ്റ്റെം കിട്ടിയതായിരുന്നു. അത് ഞാൻ ചട്ടിയിൽ വെച്ച് വീണ്ടും പൊട്ടിച്ച് പൊട്ടിച്ച് അങ്ങനെ വെച്ച് ഇത്രയും ആയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ. അതുപോലെ ഇതും വേറൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഇതിലൊരു ചെറിയൊരു പൂ വിരിയും, ഒരു പിങ്ക് കളർ പൂ വിരിയും. ഇതും തന്നെ എൻ്റെ കയ്യിലായി വരുന്നുള്ളൂ. ഇതിൻ്റെയും പേര് എനിക്കറിയില്ല. അപ്പോൾ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണേ. അതുപോലെ ഇത് എൻ്റെ കയ്യിലുള്ള മറ്റൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഇതിൻ്റെ പേര് എനിക്കറിയില്ല, പക്ഷേ അത് കാണാൻ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫൊക്കെ കേട്ടോ. ഇതും തന്നെ നമ്മളിങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ച് നിറയെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാൻ താഴോട്ടിറങ്ങി വരുമ്പോൾ. ഇത് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നൊരു പ്ലാന്റ് ആണല്ലോ, പർപ്പിൾ ടർട്ടിൽ വൈൻ. ഇതിൻ്റെ ലീഫിൻ്റെ പുറകിലൊരു ഒരു പർപ്പിൾ കളർ ഉണ്ടായതുകൊണ്ടാവും ഇതിന് അങ്ങനെ ഒരു പേര് വരാൻ കാരണം. ഇതും തന്നെ പെട്ടെന്ന് ചട്ടി നിറയുന്നൊരു പ്ലാന്റ് ആണ്. അപ്പോൾ ഈ ഹാങ്ങിങ് പ്ലാന്റിൻ്റെ പേരാണ് വാണ്ടറിങ് ജൂ. അപ്പോൾ ഇതിൻ്റെ ലീഫുകൾക്ക് ഒരു ഡബിൾ ഷെയ്ഡാണുള്ളത്. ഇത് തന്നെ നല്ല കാണാൻ ഭംഗിയുള്ളൊരു ചെടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുള്ളത് എൻ്റെ സിറ്റൗട്ടിൻ്റെ സ്റ്റെപ്പിൻ്റെ രണ്ട് സൈഡിലായിട്ടാണ്. ഹാങ് ചെയ്ത് വെച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ അത് കീപ്പോട്ട് വളർന്ന് നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഇത്രയും ചെടികൾ ഹാങ് ചെയ്തോളം നിർബന്ധമൊന്നുമില്ല. നമുക്ക് ഇങ്ങനെയും വെച്ചിട്ട് നമുക്ക് വളർത്തിയെടുക്കാം.
അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ ഷെയർ ചെയ്യണം. പിന്നെ അതുപോലെ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ.